അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, കോവിഡ് രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഏറെ ആളുകൾ ഈ രോഗം ബാധിക്കുമോ എന്ന ഭീതിയിലുമാണ്. പല ആളുകളും ശാരീരികമായ അവശതകൾക്ക് പുറമെ മാനസികമായ അവശതകൾ അനുഭവിക്കുന്നവരാണ്. പലർക്കും ഉത്കണ്ഠയാണ്, ഭീതിയാണ്, മരണഭയമാണ്, മറ്റു ഒരുപാട് ടെൻഷനുകളാണ്. അങ്ങനെ ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങളിലാണ് രോഗികളും രോഗികളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും. ഇവിടെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എല്ലാ മുസ്ലിമീങ്ങളും എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്, എന്നിരുന്നാൽ കൂടി പ്രത്യേകിച്ചും രോഗം ബാധിച്ച് വീടുകളിൽ മറ്റു ശുകലുകളൊന്നുമില്ലാതെ വീടുകളിൽ കഴിയുന്ന, അതേപോലെ തന്നെ ലോക്ക്ഡൗൺ ആയിക്കൊണ്ട് വീടുകളിൽ കഴിയുന്ന രോഗികളോ രോഗത്തെ ഭയപ്പെടുന്നവരോ ആയ ആളുകൾ, എല്ലാവരോടും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യമാണ്. അത് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുക. അത് ഇഹത്തിലും പരത്തിലും നമുക്ക് ആശ്വാസവും സമാധാനവുമാണ്. നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ റബ്ബിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. അത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു റഹ്മത്ത്, അതിനേക്കാൾ വലിയ ഒരു നിഅമത്ത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ റഹ്മത്താണ്, സന്മാർഗമാണ്, ഹൃദയത്തിന് ആശ്വാസവും സമാധാനവുമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കുക. സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വല്ല പ്രയാസങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളോ ഉണ്ടായാൽ അവർ നേരെ ഖുർആൻ പാരായണത്തിലേക്ക് തിരിയുമായിരുന്നു എന്നാണ്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തെ സങ്കടം, പ്രയാസം, വിഷമങ്ങൾ അവർക്ക് നീങ്ങിപ്പോകുമായിരുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ സങ്കടങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്, വിഷമങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. സഹീഹായ സ്ഥിരപ്പെട്ട ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, വലിയ ഉത്കണ്ഠയും സങ്കടവും ഉണ്ടാകുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക, അല്ലാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ്, നിൻ്റെ അടിമയായ ഒരു പുരുഷൻ്റെ മകനാണ്, നിൻ്റെ അടിമയായ ഒരു സ്ത്രീയുടെ മകനാണ്. നാസിയതീ ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക, എൻ്റെ മൂർധാവ് നിൻ്റെ കൈകളിലാണ്, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നിൻ്റെ വിധികളാണ്, നിൻ്റെ വിധികളിലെല്ലാം തന്നെ നീതിയാണുള്ളത്. പിന്നീട് അസ്അലുക ബികുല്ലിസ്മിൻ ഹുവലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അവിസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബ് ഇൻദക, നിൻ്റെ അസ്മാഇകളെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, അഥവാ നീ വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ചത്, നിൻ്റെ പ്രവാചകന്മാർക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത്, അതേപോലെ തന്നെ ഇൽമുൽ ഗൈബിൽ നിനക്ക് മാത്രം അറിയാവുന്ന നിൻ്റെ നാമങ്ങൾ, ഇവയെല്ലാം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. വ ജലാഅ ഹുസ്നി, എൻ്റെ സങ്കടങ്ങളെ മാറ്റുന്നതാക്കി തീർക്കണമേ. അപ്പോൾ എൻ്റെ സങ്കടങ്ങളെ ഇല്ലാതെയാക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ നെഞ്ചിലെ പ്രകാശമാക്കി തീർക്കുന്നതാക്കി ഖുർആനിനെ നീ മാറ്റണമേ, എൻ്റെ ഖൽബിൻ്റെ വസന്തവുമാക്കി മാറ്റണമേ. റബീഅ ഖൽബി വ നൂറ സദരി വ ജലാഅ ഹുസ്നി വ ദഹാബ ഹമ്മി, എൻ്റെ ഉത്കണ്ഠകളെ, സങ്കടങ്ങളെ, ടെൻഷനുകളെ മാറ്റുന്നതാക്കി ഖുർആനിനെ നീ മാറ്റണമേ എന്നാണ്. അപ്പോൾ ഈ ദുആ എല്ലാവരും പഠിക്കേണ്ടതാണ്. ഈ ദുആ ചൊല്ലിയാൽ തന്നെ ആ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവരുടെ സങ്കടങ്ങളെ അള്ളാഹു മാറ്റി പകരം അവർക്ക് അള്ളാഹു സന്തോഷം നൽകുമെന്നാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ദുആ ഞങ്ങൾക്ക് പഠിക്കൽ അനിവാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഈ ദുആ കേട്ടവരൊക്കെ ഈ ദുആ പഠിക്കൽ അനിവാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. കാരണം നമ്മുടെ സങ്കടങ്ങളെ ഈ ദുആയിലൂടെ ഇല്ലാതെയാകും, പകരം അള്ളാഹു നമുക്ക് സന്തോഷം നൽകും. പക്ഷേ ആ ദുആയിലുള്ള പ്രത്യേക ഭാഗം, അതാണ് എൻ്റെ സംസാരത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വ നൂറ സദരി വ ജലാഅ ഹുസ്നി വ ദഹാബ ഹമ്മി, ഖുർആൻ എൻ്റെ നെഞ്ചിലൊരു പ്രകാശം. കാരണം ഹൃദയത്തിൽ ഒരുപാട് ഇരുട്ടുകളുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ, വിഷമങ്ങൾ, ബേജാറുകൾ, ഭയപ്പാടുകൾ, ഇതൊക്കെ ഹൃദയത്തിൻ്റെ ഇരുട്ടുകളാണ്.
ആ ഇരുട്ടുകൾ നീങ്ങി പ്രകാശം നൽകുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതേപോലെ തന്നെ നെഞ്ചിന് പ്രകാശമുണ്ടാകണം, അത് ഹൃദയത്തിൻ്റെ വസന്തമായി മാറണം. പിന്നെയോ വജല അഹുസ്നി, എൻ്റെ സങ്കടങ്ങൾ വിഷമങ്ങൾ ഖുർആനിലൂടെ നീങ്ങിപ്പോകണം. വദഹാബഹമ്മി, ഉത്കണ്ഠകളും പേടിയും ഭയപ്പാടും നീങ്ങിപ്പോകണം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതാകുന്നത്, ഉത്കണ്ഠകൾ ഇല്ലാതെയാകുന്നത്, മനസ്സിലെ ഇരുട്ടുകൾ നീങ്ങുന്നത്, നെഞ്ചിൽ പ്രകാശമുണ്ടാകുന്നത്, ഹൃദയത്തിൽ വസന്തങ്ങൾ ഉണ്ടായിത്തീരുന്നത് ഖുർആനിലൂടെയാണ്. അതുകൊണ്ടാണ് സലഫു സാലിങ്ങൾ ഖുർആനിലേക്ക് തിരിഞ്ഞത്. അതവരുടെ എല്ലാ വിഷമങ്ങളെയും നീക്കിക്കളഞ്ഞു. നമുക്കും അവരിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് ഈ രോഗം ബാധിച്ച് കിടക്കുന്ന ആളുകളോടും ആ വീട്ടിലുള്ള ആളുകളോടും ലോക്ക്ഡൗണായി വീടുകളിലിരിക്കുന്നവരോടും ബേജാറും ഉത്കണ്ഠകളുമുള്ള ആളുകളോടുമൊക്കെ നമുക്ക് പറയാനുള്ളത്, ഖുർആൻ പാരായണം ചെയ്യുക നിരന്തരമായി. അത് തന്നെ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യണം. എങ്കിലേ നമ്മുടെ റബ്ബ് നമ്മോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനും അതിൽ ആശ്വാസം കണ്ടെത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തഫ്സീറുകൾ നമ്മുടെ മുന്നിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യണം. സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നുനസ്സിലു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ അത് നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആനിലൂടെ അള്ളാഹു ശിഫ ഇറക്കുന്നുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി, ഖുർആനിലൂടെ നാം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. മാ ഹുവ ശിഫാഉൻ, ശിഫയായിട്ടുള്ളത് രോഗശമനം, മാനസികമായ രോഗങ്ങൾക്കുള്ള ശമനവും ശാരീരികമായ രോഗങ്ങൾക്കുള്ള ശമനവും. എല്ലാ മുഫസ്സിരീങ്ങളും ഐക്യഗണ്ഠേന അപ്രകാരമാണ് തഫ്സീർ നൽകിയിട്ടുള്ളത്. മനസ്സിന് മാത്രമുള്ള ശമനമല്ല, മറിച്ച് ശരീരത്തിൻ്റെ രോഗങ്ങളും ഇല്ലാതെയാകുന്ന ശിഫ അത് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിലൂടെ ഇറക്കുന്നുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് കാരുണ്യവുമാണ്, ആ കാരുണ്യവും അല്ലാഹു ഇറക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, ളാലിമീങ്ങളായ ആളുകൾക്കത് നഷ്ടമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോൾ മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകൾക്ക് കാരുണ്യവും റഹ്മത്തും അതേപോലെ തന്നെ ശിഫയും രോഗശമനവും, മനസ്സിൻ്റെ സങ്കടങ്ങളും നീങ്ങിക്കിട്ടും, ശരീരത്തിൻ്റെ രോഗത്തിനും ആശ്വാസം ലഭിക്കും ഖുർആനിലൂടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുക, അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ പാരായണം ചെയ്യുക, എങ്കിൽ അതിലൂടെ നമുക്ക് ശമനവും ആശ്വാസവും ലഭിക്കും. അതിന് പുറമെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക. നമുക്കറിയാം രോഗികൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന ഒരുപാട് ടിപ്സുകൾ, ആ ടിപ്സുകൾ കേട്ടുകൊണ്ടും ഡോക്ടർമാർ പറയുന്നതനുസരിച്ചും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും പല മുൻകരുതലുകളും പല മരുന്നുകളും കോവിഡ് രോഗികളും അല്ലാത്തവരുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ മറന്നു പോകരുത്, ഞാൻ പലതവണ ആവർത്തിച്ച വിഷയമാണ്, പരിശുദ്ധ ഖുർആൻ കൊണ്ടുകൂടി ചികിത്സിക്കണം. കാരണം മറ്റുള്ള മരുന്നുകളുടെ അതിൻ്റെ ഒരു ഇഫക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ എന്നത് ശിഫ ഉറപ്പുള്ള കാര്യമാണ്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ അടുക്കൽ പ്രവേശിച്ചു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ വംറഅത്തുൻ തുആലിജുഹ ഔ തർഖീഹ, ഒരു സ്ത്രീ അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ ചികിത്സിക്കുകയാണ് അല്ലെങ്കിൽ മന്ത്രിക്കുകയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലിജീഹ ബി കിതാബില്ലാ, നീ ഖുർആൻ കൊണ്ട് അവളെ ചികിത്സിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് ഖുർആൻ കൊണ്ടുള്ള ചികിത്സ? ഖുർആൻ ഓതി മന്ത്രിക്കുക, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമനർ റസൂലു, സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള സൂറത്തുകൾ ആയത്തുകൾ ഓതുക. അത് ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ, അഞ്ച് തവണ, ഏഴ് തവണ എല്ലാം മന്ത്രിച്ച് ഊതിയിട്ട് രോഗികൾ അവരുടെ കൈകളിലേക്ക് ഖുർആൻ ഓതിയിട്ട് ഊതുക, എന്നിട്ട് ശരീരത്തിൽ തടവുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴുമൊക്കെ ഖുർആൻ കൊണ്ട് മന്ത്രിച്ച് ഊതിയിട്ട് ശരീരത്തിൽ തടവുക. ഇനി രോഗികൾക്ക് സ്വയം അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം, നിരന്തരമായി പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഖുർആനിൽ നിന്ന് അല്പം ആയത്തുകളെ മന്ത്രിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും
അങ്ങനെ ശരീരത്തിൽ മന്ത്രിച്ചൂതുകയും ചെയ്താൽ ധാരാളം ആശ്വാസവും സമാധാനവും സമ്പൂർണമായ ശിഫയും ഇൻഷാ അള്ളാഹ് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. എന്ന് മാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ മന്ത്രത്തിൻ്റെ നിയ്യത്തോടുകൂടി തന്നെ പാരായണം ചെയ്താൽ നമുക്ക് രണ്ട് കാര്യങ്ങളും ഒരേപോലെ നടക്കുന്നതാണ്. ഒന്ന് ഖുർആനിൻ്റെ പാരായണം, അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള പാരായണം. അതിനുശേഷം ഞാൻ ഇതുകൊണ്ട് മന്ത്രിക്കുമെന്നൊരു നിയ്യത്തുകൂടി ഉണ്ടെങ്കിൽ ആ പാരായണത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കൈകളിലേക്ക് ഊതുക, എന്നിട്ട് ഊതിയതിന് ശേഷം അത് ശരീരത്തിൽ മുഴുവൻ തടവുക. ഇങ്ങനെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ, ഖുർആൻ കൊണ്ട് മന്ത്രിക്കാൻ നാം മറന്നു പോവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ കോവിഡ് രോഗികളും അതിനെ ഭയപ്പെടുന്ന ആളുകളും ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുക, അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക, മൂന്നാമത്തത് ഖുർആൻ കൊണ്ട് മന്ത്രിക്കുകയും ചെയ്യുക. നാലാമതെനിക്ക് പറയാനുള്ളത്, പിശാചിനെ ആട്ടി അകറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ചില അധ്യായങ്ങൾ കൂടി നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരാൾക്ക് ശാരീരികമായ ദുർബലതകളും മാനസികമായ വിഷമങ്ങളും ഉണ്ടായാൽ ഉടനെ തന്നെ പിശാചി ഇടപെടും. ഷെയ്ത്താനുകൾ നിരന്തരമായി അവരെ സമീപിക്കും. എന്തിനാണത്? അവരുടെ സങ്കടങ്ങൾ വർദ്ധിപ്പിക്കാൻ, ഉത്കണ്ഠകൾ വർദ്ധിപ്പിക്കാൻ, അവരെ നിരാശപ്പെടുത്താൻ, ഒരിക്കലും രോഗം മാറുകയില്ല എന്ന് തോന്നിപ്പിക്കുവാൻ. അങ്ങനെ അവരെ മാനസികമായി പ്രയാസപ്പെടുത്തും. മാനസികമായി പ്രയാസപ്പെടുമ്പോൾ അത് ശരീരത്തെക്കൂടി ബാധിക്കും. അതേപോലെ തന്നെ ശരീരത്തിലെ രോഗങ്ങൾ വർദ്ധിപ്പിക്കുവാനും പിശാചിക്കൾക്ക് സാധിക്കുന്നതാണ്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള വിഷയവുമാണ്. നമുക്ക് കാണാൻ സാധിക്കും, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗബാധിതനായി കിടന്ന സന്ദർഭം, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സൂറത്തു സ്വാദിലെ 41-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വദുക്കുർ അബ്ദന അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. എൻ്റെ അടിമയായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയെ നിങ്ങൾ ഓർക്കണം, അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു ദുആ ചെയ്തു. എന്താ ദുആയിലുള്ളത്? അന്നി മസ്സനിയ ശൈത്താനു, എന്നെ പിശാചു ബാധിച്ചിരിക്കുന്നു, ബിനുസ്ബിൻ എമ്പാടും ക്ഷീണവും മുഷിപ്പും കൊണ്ട്, വഅദാബിൻ അതേപോലെ തന്നെ കഷ്ടപ്പാടുകൾ കൊണ്ട്. കഷ്ടപ്പാടുകൾ കൊണ്ടും ദുരിതം കൊണ്ടും ക്ഷീണം കൊണ്ടും മുഷിപ്പ് കൊണ്ടും മാനസികമായും പിശാചി എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എല്ലാം ശരിയായ അഭിപ്രായങ്ങളാണ്, താനും പ്രമാണങ്ങളോട് യോജിക്കുന്നതാണ്. അതിൽ ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ രോഗം, അവിടെയുള്ള മുറിവുകൾ, അവിടെയുള്ള വ്രണം, അത് വർദ്ധിപ്പിക്കുവാൻ പിശാച് പ്രത്യേകമായി ശരീരത്തിലേക്ക് ഊതിയിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് വേദന വർദ്ധിക്കുക, പ്രയാസങ്ങൾ, ചൊറിച്ചിലുകൾ വർദ്ധിക്കുക, പിശാച് അങ്ങനെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കും. രണ്ടാമത്തത്, മനസ്സിലൊരു തരം നിരാശട്ട് കൊടുക്കുക. എത്ര കാലമായി ദുആ ചെയ്യുന്നു, അള്ളാഹു സഹായിക്കില്ല, ഇനി അള്ളാഹു അല്ലാത്തവരോട് തേടിയാലോ എന്നുവരെ, അതല്ലെങ്കിൽ ഷിർക്കിൻ്റെ ചില പ്രവർത്തനങ്ങൾ ചെയ്താലോ എന്നുവരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിശാച് വസ്വാസം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ആ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. എന്ത്? നമുക്ക് ഇന്നെന്ന കാര്യങ്ങൾ കൂടി ചെയ്തു നോക്കിയാലോ, ചില ആളുകൾ പറയുന്നത് പോലെ, നമുക്ക് ഇന്ന ഉസ്താദിൻ്റെ അടുത്തൊന്ന് പോയി നോക്കിയാലോ, ഇന്ന ജാറത്തിലൊന്ന് പോയി നോക്കിയാലോ, അതല്ലെങ്കിൽ മന്ത്രിച്ചൂതിയ ചരട് കെട്ടി നോക്കിയാലോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇതേപോലെയുള്ള ചില ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചില ആളുകൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. പക്ഷേ ആ സ്ത്രീ ഒരിക്കലും അത് ചെയ്തില്ല, മറിച്ച് അവർ അയ്യൂബ് നബിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആളുകൾ പറയുന്നല്ലോ, അപ്പോഴാണ് അദ്ദേഹം ഈ ദുആ ചെയ്തതെന്നാണ്. കാരണം അള്ളാഹുവേ, ഷിർക്കിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുതേ റബ്ബേ, എൻ്റെ ഭാര്യയെ ആ നിലക്ക് ആളുകൾ സ്വാധീനിക്കുന്ന അവസ്ഥ ഉണ്ടാവരുതേ റബ്ബേ, ഒരു നിലക്കും ഞാനോ എൻ്റെ കുടുംബമോ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുതേ റബ്ബേ, പക്ഷേ പിശാച് നിരന്തരം ഇടപെടുന്നു റബ്ബേ, അതുകൊണ്ട് എനിക്ക് രോഗശമനം നൽകണമേ റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥനക്കുത്തരം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗത്തിന് അപ്പോൾ തന്നെ അള്ളാഹു ശമനം നൽകി. ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടുകയും അതിൽ നിന്ന് കുടിക്കുകയും കുളിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയുണ്ടായി. അതിലൂടെ മുഫസ്സിരീങ്ങൾ നൽകുന്നൊരു പാഠമുണ്ട്, ഒരാൾക്ക് അമിതമായ ഉത്കണ്ഠയോ സങ്കടമോ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ, മാനസിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ, ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പിശാചിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് കോവിഡ് രോഗികളും അല്ലാത്തവരുമൊക്കെ അവരുടെ വീടുകളിൽ എപ്പോഴും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തജ്അലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളാക്കരുത്.
മറിച്ച് എന്ത് വേണം? ഖുർആൻ ഓതണം. ഇന്ന ഷൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടി അകലുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ പിശാജ് പ്രവേശിക്കും. എന്തിനാ പിശാജ് പ്രവേശിക്കുന്നത്? അവിടെയുള്ള ആളുകളെ ഏതെങ്കിലും നിലക്ക് പ്രയാസപ്പെടുത്താനും ഉപദ്രവിക്കാനും തന്നെയാണ്. അപ്പോൾ അവനെ ആട്ടിയകറ്റണം. എങ്ങനെ ആട്ടിയകറ്റും? പിശാജിനെ നമ്മൾ കാണുന്നില്ല. അവനെ എങ്ങനെയാണ് നമ്മൾ ആട്ടിയകറ്റുക? വേറെ വഴിയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തോളൂ. നിങ്ങൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്താൽ പിശാജ് വീടുകളിൽ നിന്ന് ഓടിയകലും. അതുകൊണ്ട് വീട്ടിലുള്ള ആളുകൾ അത് ഊഴം വെച്ച് ഓരോ ആളുകളും അല്പാൽപമായി ഓതിയാലും മതി. ഇനി ഒരു വ്യക്തി തന്നെ ഓതിയാലും മതി. സൂറത്തുൽ ബക്കറ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യുക നിരന്തരമായി, മുഴുവനായി സാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അതിൽ നിന്ന് അല്പഭാഗങ്ങളാണെങ്കിൽ അങ്ങനെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫ ഇന്ന അഖദഹ ബറക, അത് പാരായണം ചെയ്യലും അതിനെ സ്വീകരിക്കലും അതിനെ നിങ്ങൾ എപ്പോഴും അതുമായി ബന്ധം പുലർത്തലും ബറക്കത്താണ്. വ തർക്കഹ ഹസറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാതെ ഉപേക്ഷിക്കൽ ഒരു നഷ്ടമാണ്. വലാ തസ്തതിഉഹൽ ബതല, ബത്തലത്ത് അഥവാ സാഹിറന്മാർക്ക് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്നവരെ ആ നിലക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല. അതിൻ്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞു, കാരണം സിഹ്ർ അത് പലപ്പോഴും ഫലിക്കുന്നത് പിശാചിക്കളുടെ പ്രവർത്തനം കൊണ്ടാണ്. സിഹ്റിൻ്റെ ഫലമുണ്ടാകുന്നത് പലപ്പോഴും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോൾ പിശാചിക്കൾക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് സിഹ്റും അവരെ ബാധിക്കുകയില്ല. അപ്പോൾ സൂറത്തുൽ ബക്കറക്ക് പിശാജിനെ ആട്ടിയകറ്റുന്നതിൽ വളരെ വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മുഴുവൻ ഓതാൻ സാധിച്ചിട്ടില്ലെങ്കിലോ മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ സമാവാതി വൽ അർദ ബി അൽഫൈ ആം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കിതാബ് എഴുതി, അഥവാ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിച്ച മറ്റൊരു കിതാബിലേക്ക് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി. ഫ അൻസല മിൻഹു ആയത്തൈൻ, അതിൽ നിന്ന് 2 ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. ഫഖതബ ബിഹിമ സൂറത്തൽ ബഖറ, ഫഖതമ ബിഹിമ സൂറത്തൽ ബഖറ, സൂറത്തുൽ ബഖറ അള്ളാഹു അവസാനിപ്പിച്ചത് അതിൽ നിന്നെടുത്ത 2 ആയത്തുകളിൽ കൊണ്ടാണ്. വല യുഖ്റാനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റബഹ ഷൈത്താൻ, 3 ദിവസം തുടർച്ചയായി ഈ 2 ആയത്തുകൾ ഒരു വീട്ടിൽ ഓതിയാൽ പിശാജ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. ആമന റസൂലുമാണ് ഉദ്ദേശം. ആമന റസൂൽ ബിമാ അൻസല ഇലൈഹിം റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്ത് അത് ഓതിയാൽ പിശാജ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. മറ്റൊരു റിവായത്തിലുള്ളത് ഒരു രാത്രിയിൽ ആരെങ്കിലും ഓതിയാൽ കഫത, അയാൾക്കത് മതി എന്നാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു, പിശാജ് ആ ദിവസം ആ വ്യക്തിയെ ബാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കിടപ്പറയിൽ നിന്നും നമ്മൾ കിടക്കുന്ന സ്ഥലത്തു നിന്നും പിശാജിനെ അകറ്റണം. ഇല്ലെങ്കിൽ അവൻ പല വസ്വാസം ഉണ്ടാക്കും, നിരാശയുണ്ടാക്കും, ഉന്മേഷത്തെ ഇല്ലാതെയാക്കും. മറിച്ച് വമ്പിച്ച ആത്മവിശ്വാസം വിശ്വാസികൾക്ക് എപ്പോഴും വേണം. കാരണം രോഗം എന്നതൊരു ശിക്ഷയല്ല, മറിച്ച് അതൊരു റഹ്മത്താണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകണം. അതേപോലെ തന്നെ നമ്മളെ സഹായിക്കുവാൻ അള്ളാഹു ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. രോഗം ഇറക്കിയത് അള്ളാഹുവാണ്, അതിനുള്ള ശമനവും അള്ളാഹു തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്, അവൻ ശിഫ നൽകുന്നവനാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടാകണം. ഈ ബോധ്യമെല്ലാം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം പിശാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അപ്പോൾ പിശാജ് അകന്നു പോകാൻ വേണ്ടി സൂറത്തുൽ ബഖറ തന്നെ പാരായണം ചെയ്യുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആമന റസൂലു നിരന്തരമായി പാരായണം ചെയ്യുക. അതേപോലെ തന്നെ ആയത്തുൽ കുർസി. ചില ഉലമാക്കൾ പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസി ഉള്ളത് കൊണ്ടാണ്. കാരണം പിശാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാജിന് സമീപിക്കാൻ കഴിയില്ല. ഇമാം ബുഖാരിയും മുസ്ലിം എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, ആമന റസൂല് പാരായണം ചെയ്യുക, സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് മന്ത്രിക്കുക, ആ നിലക്ക് ചികിത്സിക്കുക. അതല്ലാതെ തന്നെ നിരന്തരമായി ഖുർആനുമായി ബന്ധം പുലർത്തിയാൽ തന്നെ ശിഫയും റഹ്മത്തും ലഭിക്കുന്നതാണ്. അതോടൊപ്പം പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം, വഖുർ റബ്ബി അഊദു ബിക മിന ഹമസാതി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നിങ്ങൾ ദുആ ചെയ്യണം, റബ്ബി എൻ്റെ രക്ഷിതാവേ, അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിൻ ഹമസാതി ശയാത്തീൻ, പിശാജിൻ്റെ ഹംസിൽ നിന്ന്. എന്താ പിശാജിൻ്റെ ഹമസാത്ത് എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ വിശദീകരിച്ചു, മാനസിക വിഭ്രാന്തി, മാനസികമായ അസ്വസ്ഥതകൾ, ഭ്രാന്ത്, ശാരീരികമായ മറ്റു പീഡനങ്ങൾ, ഇതെല്ലാം പിശാജിൽ നിന്ന് ഉണ്ടാകും. അവൻ്റെ വസ്വാസുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഹമസാത്ത്. വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ,
ഞങ്ങളുടെ രക്ഷിതാവേ, പിശാചിക്കൾ നിരന്തരമായി ഞങ്ങളെ സമീപിക്കുന്നതിൽ നിന്നും നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. അപ്പോൾ പിശാചിക്കൾ നിരന്തരം മനുഷ്യൻ്റെ അടുക്കൽ പ്രവേശിക്കുന്നതാണ്. അതിൽ നിന്ന് രക്ഷ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഹിഹി വനഫ്സി എന്ന് ദുആ ചെയ്തിരുന്നു. എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹുവിൽ ഞാൻ രക്ഷ തേടുന്നു, പിശാചിൻ്റെ ഹംസിൽ നിന്ന്, അവൻ്റെ ഭ്രാന്ത്, അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾ, മാനസിക വിഭ്രാന്തി, അതേപോലെ തന്നെ അവൻ്റെ കവിത, അവൻ്റെ ഊത്ത്, അവനുണ്ടാക്കുന്ന അഹങ്കാരം, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ, അതല്ലെങ്കിൽ ഉറക്കത്ത് ഞെട്ടി എഴുന്നേറ്റാൽ ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ കലിമത്തുകളിൽ ഞാൻ അഭയം തേടുന്നു, മിൻ ഗളബിഹി വഇഖാബിഹി അവൻ്റെ കോപത്തിൽ നിന്നും അവൻ്റെ ശിക്ഷയിൽ നിന്നും, വമിൻ ശജ്ജി ഇബാദിഹി അവൻ്റെ അടിമകളുടെ ഷർറിൽ നിന്നും, വമിൻ ഹമസാത്തി ശയാത്തീൻ പിശാചിക്കളുടെ ഹമസാത്തിൽ നിന്നും, വ അൻ യഹ്ദുറൂൻ പിശാചിക്കൾ എൻ്റെ അടുക്കൽ കൂട്ടം കൂട്ടമായി ഹാജറാവുന്നതിൽ നിന്നും. അപ്പോൾ പിശാചിക്കൾ മനുഷ്യൻ്റെ അടുക്കൽ ഹാജറാവും, പല ഹമസാത്തുകളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗികളായി വീടുകളിൽ കഴിയുന്ന ആളുകളോടും, രോഗത്തെ ഭയപ്പെടുന്നവരോടും, മറ്റു എല്ലാ രോഗങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടുന്നവരോടും, അതിനു പുറമെ മൊത്തത്തിൽ മുഴുവൻ മുസ്ലിമീങ്ങളോടും പറയാനുള്ളത്, ഖുർആൻ പാരായണം ചെയ്യുക വീടുകളിൽ, അർത്ഥമറിഞ്ഞു തന്നെ പാരായണം ചെയ്യുക. അതിലൂടെ അള്ളാഹു ശിഫയും റഹ്മത്തും നമുക്ക് ഇറക്കിത്തരും. പിന്നെ ഖുർആൻ കൊണ്ട് മന്ത്രിക്കുക, സൂറത്തുൽ ബക്ര അടക്കമുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുക, പിശാചിൻ്റെ കെടുതിയിൽ നിന്ന് നിരന്തരം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക, രോഗവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ ഉള്ളവൻ തന്നെ അൽഹംദുലില്ലാ രോഗികൾക്കൊരു സന്തോഷ വാർത്ത എന്ന വിഷയത്തിൽ ഒരു ദർസ് നടത്തിയിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കുക. അതിലൂടെ ഒരുപാട് ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും ഇൻഷാല്ലാ. വേറെയും ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അള്ളാഹു തൗഫീക്ക് ചെയ്താൽ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. ലാ തഹസൻ, ആരും സങ്കടപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. പിന്നെന്തിനാണ് സങ്കടപ്പെടുന്നത്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അവനാണ് എല്ലാ നിലക്കും നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നവൻ. അവൻ്റെ കൈകളിലാണ് എല്ലാ സമാധാനവും ഉള്ളത്. അള്ളാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, എല്ലാ സമാധാനവും അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് ശാന്തരാവുക, സമാധാനമടയുക, ധൈര്യശാലികളാവുക, ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വ ആലിഹി വ സഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.